വിജയം മുന്നിൽ കാണുകയും അമ്പിയാക്കന്മാരുടെ പാത സ്പർശനമേറ്റ പരിശുദ്ധമായ അക്സാ പള്ളിക്കുള്ളിൽ പന്നികളെ കെട്ടിയിട്ടിരുന്ന ആലയാക്കി മാറ്റിയിരുന്നു അന്ന് ക്രൂസൈഡുകൾ കുരിശിയോധാക്കന്മാർ മസ്ജിദുൽ മിഹ്റാബ് നിൽക്കുന്ന ഭാഗം തൊട്ട് അക്കസായിയുടെ പള്ളിയുടെ മുക്കാൽ ഭാഗവും പന്നികളെ കെട്ടിയിട്ടിരുന്ന ആലയായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയും നൂറുദ്ദീൻ സംഗിയും പോരാട്ടം നടത്തുന്ന നേരത്ത് എന്നോർക്കണം പള്ളിയുടെ ഉള്ള ഉള്ളകം മലിനമായിരുന്നു സലാഹുദ്ദീൻ സൊലാഹുദ്ദീൻ കരയുമായിരുന്നു ഞാൻ എങ്ങനെയാണ് ചിരിക്കുക അള്ളാഹുവിന്റെ ഹബീബ് ചെയ്ത പള്ളി ഹബീബ് ഏതൊരു പള്ളിയിലാണോ ലോകത്തെ സർവ പ്രവാചകന്മാർക്കും നിസ്കരിച്ചത് പണിതത് ആ വിശുദ്ധമായ പള്ളിയെ ഒരു പന്നി കച്ചവടം ചെയ്യുന്ന ആല പോലെ മാറ്റിയ നേരത്ത് അള്ളാഹുവേ അള്ളാഹുവേ മറിയം ഏതൊരു പള്ളിയുടെ മെഹറാബിലാണോ വിപാദത്തിൽ വർഷങ്ങൾ ചെലവഴിച്ചത് അള്ളാഹുവേ ഏതൊരു പള്ളിയിലേക്കാണോ ഞങ്ങളുടെ നേതാവ് വളരെ വിനയാന്യുതനായി കടന്നു വന്നത് ആ പരിശുദ്ധമായ പള്ളി അള്ളാഹുവേ ഏതൊരു പള്ളിയിലേക്കാണോ പതിനേഴ് മാസത്തോളം ഹബീബും സുഹാബികളും നിസ്കാരത്തിന് കിബിലയായി നിന്നിരുന്നത് ആ പരിശുദ്ധമായ പള്ളി മലിനമാക്കപ്പെട്ടിരിക്കുന്നു നിസ്സാരമാക്കപ്പെട്ടിരിക്കുന്നു അത് പന്നികളുടെ ആലയാക്കി മാറ്റി മാറ്റപ്പെട്ടിരിക്കുകയാണ് ഞാൻ എങ്ങനെ ചിരിക്കും ഞാൻ എങ്ങനെ ചിരിക്കും എന്ന് ചോദിച്ച് വർഷങ്ങളോളം അക്കസായിയുടെ മോചനം നടക്കുന്നത് വരെ പുഞ്ചിരിക്കാൻ പോലും മടിച്ചിരുന്ന മഹാനായ സുലാഹുദ്ദീന യൂബി ഖാനഹൂഹ അവരുടെ പ്രയാസം ഈ ഉമ്മത്തിന്റെ പ്രയാസമായിരുന്നു